Hi friends, welcome back to our channel Make It Simply. Appo innathe video le nammal try cheyan povanathu fish inde shape il ulla adivali snack aanu. Appo namukku nokkam idu engane ready aakka nalladhu. Njan oru pan il korchu oil olichittu adilkku oru savala cherudayittu erinjan cherthu kodukkunnundu. Idu namukku onnu vaatti edukkanam. Appo idu pettana ready aavan vendite njan korchu manjal podiyum idilkku aavashyathinulla uppum cherthittanu vaattunnathu. ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, ബീഫ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് വേണമെങ്കിൽ എടുക്കാം. ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദ കൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് റെഡിയാക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോർമൽ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ നടുവിൽ മാത്രം കുറേശ്ശെ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും മടക്കിയെടുക്കാം. ഇതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ എവിടെയെങ്കിലും മസാല കാണുന്ന രീതിയിലാണെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മസാല പുറത്തു പോവും. ഇപ്പോൾ ഏകദേശം ഒരു ഫിഷിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ വാൽഭാഗം കൂട്ടിയിട്ടൊന്ന് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മൾ പത്തിരിയാക്കി എടുക്കുമ്പോൾ ആ പാത്രത്തിൽ കുറച്ച് പൊടി തൂവണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും. ഇനി ഇതുപോലെ ഒരു കണ്ണ് വെച്ച് കൊടുക്കാം, ജസ്റ്റ് കുട്ടികളൊന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്യരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി മസാല ഒക്കെ പുറത്തു പോകും. ഇതുപോലെ പകുതി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചു കൊടുക്കാം. നമ്മൾ മറിച്ചിടുന്ന സമയത്തും പൊട്ടി പോവാതെ നോക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടി ഒന്ന് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.